നമസ്കാരം. 19 കോടിയോളം രൂപയുടെ വണ്ടിച്ചെക്ക് കൊടുത്തതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയെ സഹായിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരം വിമർശിച്ചുകൊണ്ട് സ്വാമി ഭദ്രാനന്ദ്. താൻ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണെങ്കിലും തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാട്ടും എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. പിണറായി ഒരു തെറ്റു ചെയ്താൽ അത് ശരിയെന്ന് പറഞ്ഞ് ഓച്ഛാനിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്നെ വളർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പിണറായി വിജയനോ അല്ല, കമ്മ്യൂണിസ്റ്റ് ചിന്തയുള്ള ഒരു ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഒന്നിനെയും ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു. തുപ്പിക്കളഞ്ഞ കറുത്ത കരങ്ങളെ രാപ്പകളില്ലാതെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയനെന്നും ഒരുപക്ഷെ പിണറായിക്ക് ഇവരെയെല്ലാം പേടിയായതുകൊണ്ടോ അല്ലെങ്കിൽ കറുത്ത നാണയങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടോ ആണുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആണും പെണ്ണും കെട്ട നേതാക്കളാണ് കേരളം ഭരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിമാരെ പിന്തുണയ്ക്കുന്നതിൽ അത്ഭുതമില്ലെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം. സത്യങ്ങളെന്നും അപ്രിയങ്ങളാണല്ലോ. നമ്മളെന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഒരു വ്യക്തിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിന്തിക്കുക, അവൻ എന്തെങ്കിലും ചില അപ്രിയ സത്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 6-7 മാസം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 4 മാസം മുമ്പ് വരെ വളരെയധികം ശക്തമായിട്ട് എനിക്കെതിരെ വരുന്ന ഒരു പ്രശ്നമായിരുന്നു, ഞാൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാണ് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ എൻ്റെ മുന്നിൽ ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു, തെറ്റെന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ തെറ്റാണെന്നുള്ള കാര്യം ഒന്നിനെ ഞാൻ ഇതുവരെ ന്യായീകരിച്ച് വന്നിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ്റെ കൂലിക്കാരനാണ് ഞാനെന്നും അതുപോലെ പിണറായി വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് കുറേ മോശമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ പിണറായി വിരുദ്ധർ എനിക്കെതിരെ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നതാണ്. പക്ഷേ പിണറായി വിജയൻ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് ശീലിച്ച് വളർന്ന ആൾക്കാരുടെ ഒപ്പം ഭദ്രാനന്ദിനെ ആരും കൂട്ടരുത്. എന്നെ വളർത്തിയത് പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റും പാർട്ടിക്കാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തയുള്ളവന് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. പിണറായിയിലൂടെ എന്തെങ്കിലും സമൂഹത്തിന് നല്ലത് കിട്ടും എന്ന് ഞാൻ കരുതി, പക്ഷെ അത് കിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സമൂഹത്തിലെ കൊള്ളരുതാത്ത, മീൻസ് നമ്മൾ ഈ തുപ്പിക്കളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഓട്ടക്കാലണകളായ ചില കറുത്ത കരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രാപ്പകലില്ലാതെ അധ്വാനിക്കണമെന്ന് കണ്ടത് വളരെ ദുഃഖമുണ്ടാക്കിയ കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നാസിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഈ നാസിൽ എന്ന് പറയുന്ന സഹോദരൻ ആ ബിടെക്കുകാരനായ സഹോദരൻ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബാപ്പയും ഉമ്മയും അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം ഈ വെറും 3rd-rate ക്രിമിനലിൻ്റെ പട്ടികയിൽ പെടുത്താൻ പറ്റിയ ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അവനെ ഞാനിവിടെ ഭയക്കത്തില്ല. അവനോട് ഞാൻ പറഞ്ഞതാണ് തുഷാറിൻ്റെ അടുത്ത്, ഗുരുദേവൻ ഇരുന്ന കസാരയിലാണ് നിങ്ങളുടെ അപ്പ ഇരിക്കുന്നത്, അതിനകത്ത് ഇരുന്നിട്ട് മര്യാദയ്ക്കുള്ള കർമ്മം ചെയ്യണം. ഞാനിത് അയാളോട് സംസാരിച്ചതാണ്. ഞാൻ അയാളോട് വളരെ കാര്യമായിട്ട് ഞാൻ ആദ്യം സംസാരിച്ചു. അയാളുടെ എല്ലാ ചരിത്രങ്ങളും എനിക്കറിയാം. അയാൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ അറിയുന്നതിന് ഒരു പിടി കൂടുതൽ. ഇയാളുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഇയാളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതികാനന്ദ സ്വാമിക്ക് പറ്റിയതുപോലെ ആലുവ പുഴയിൽ അങ്ങ് മുങ്ങി താന്നു പോകും അല്ലെങ്കിൽ താഴ്ത്തിക്കളയും എന്നൊക്കെ നമ്മുടെ ഇയാളുണ്ടല്ലോ രമേശൻ കോൺട്രാക്ടറുടെ മകൻ ബിജു രമേശൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇത്തരം ആൾക്കാർക്കെതിരെ സംസാരിക്കാനോ, ഒരുപക്ഷെ പിണറായി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി പേടിച്ചിട്ടായിരിക്കും, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനെ പേടിച്ചിട്ടായിരിക്കും പിണറായി ഇപ്പോൾ പറഞ്ഞത്. കാരണം അല്ലാതെ ഒന്നുകിൽ അദ്ദേഹം പേടിച്ചിട്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതുപോലുള്ള കറുത്ത നാണയങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദൻ അടക്കം ഈ ഗ്രൂപ്പിനെ എതിർത്തതാണ്.
മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വെറും ഈഴവന്മാര് കപ്പ വിറ്റുണ്ടാക്കി കൊടുത്ത പൈസ കൊണ്ട് വളർന്ന ഒരു പ്രസ്ഥാനമാണ് SNDP. അത് ശ്രീനാരായണ ഗുരുദേവന്റെ മുഖം കണ്ടിട്ട് ആ പ്രസ്ഥാനത്തിൽ പൈസ ഇട്ട ഒരു പ്രസ്ഥാനമാണ് SNDP. അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളെല്ലാം ഈ ഈഴവർക്ക് അവകാശപ്പെട്ട്, ഈ സമൂഹത്തിന് അവകാശപ്പെട്ട്, ഈഴവൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഗുരുദേവൻ്റെ, അതിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാവർക്കും എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം ഇവരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കുറേ ഗുണ്ടകളെയും വെച്ച് പോറ്റി. കുറേ ഇവിടുത്തെ കുറേ പലതരം ഗുണ്ടകളുണ്ടല്ലോ, ഇവന്മാർ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇവന്മാർക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇനിയുള്ള നേരിട്ടുള്ള യുദ്ധം വേറെയാ. ഇവിടെ ഇവന്മാരെ പോലുള്ള കള്ള നാണയങ്ങൾ സമൂഹത്തിൽ ഇവരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആണത്വമുള്ള നേതാക്കന്മാർ വരണം. ഇവിടെ ആണത്വമില്ലാത്ത ആണും പെണ്ണും കെട്ട നേതാക്കന്മാർ ഈ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരം ക്രിമിനൽസ് ഇവിടെ വാഴ്ന്നു നിൽക്കുന്നത്. ഇവരുടെ കയ്യിരിക്കുന്ന പൈസ, വെള്ളാപ്പള്ളി നടേശൻ വെട്ടിച്ചെടുത്ത പൈസ, ഈ തുഷാറ് കാണിച്ച എന്താണ്? വെറുമൊരു സാധാരണ മുസ്ലിം കുടുംബത്തിലുള്ള ഒരു സഹോദരന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോ ആരെങ്കിലും 7 മാസം ജയിലിൽ കിടന്ന ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചോ? ഇല്ല. എന്തുകൊണ്ട് സംസാരിച്ചില്ല? അവർക്കും ഈ ജയിലിൽ കിടന്ന മീൻസ് ആ ബിടെക്കുകാരനായ നാസിലിനും തമ്മിൽ എന്ത് എവിടെ ഇടപാടാണുള്ളത്? വെറും അഷ്ടിക്ക് വകയില്ലാത്ത പയ്യനെ കൊണ്ട് ഓരോ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്നിട്ട് അവനെ ജയിലിലാക്കി, എന്നിട്ട് ഹണി ട്രാപ്പിലൂടെ മറ്റവനെ അങ്ങ് വിളിച്ചു വരുത്തി. അവനെ പെണ്ണ് വിളിച്ചാൽ മാത്രമല്ലേ അവൻ മുണ്ടും പൊക്കി ജട്ടിയിടാതെ അങ്ങോട്ട് ഓടിപ്പോവുള്ളൂ. ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇവൻ്റെ ഓഫീഷ്യലിയും അൺഒഫീഷ്യലിയും ഉള്ള ഡീൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം വരും ദിവസങ്ങളിൽ. എനിക്ക് തുഷാറിനെ ഭയക്കേണ്ട ആവശ്യമില്ല. തുഷാറിൻ്റെ വീട്ടിൽ കയറി തുഷാറിൻ്റെ അപ്പൻ്റെ അടുത്ത് ആ കരിമ്പൂച്ചകൾ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞതാണ്, തുഷാറിൻ്റെ അപ്പൻ നിങ്ങളൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശനോട്, നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് എന്താണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് അറിയില്ല. അയാൾക്ക് പ്രശ്നം വന്ന സമയത്ത് അയാളെ ഞാൻ സഹായിച്ചിട്ടുള്ളതാണ് അന്ന് ബിജു രമേശൻ്റെ വിഷയത്തിൽ. പക്ഷേ ഇയാൾ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്നും ഇവർ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്തവരാണെന്നും സംഘപരിവാറിൻ്റെ ചില വർഗീയ കരങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും വലിയ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ടീമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഇവരുമായിട്ട് ഒരു രീതിയിൽ റാപ്പോ വെച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം, എനിക്കത് ചോദിക്കണം. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഫേസ്ബുക്കിലും ഓൺലൈനിലും ഒക്കെ പട്ടിയെ പോലെ എടുത്തിട്ട് ചവിട്ടി തേച്ചപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ഒരുപാട് ഭീഷണികൾ നേരിടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കൾ പിണറായിക്ക് വേണ്ടി സംസാരിച്ചിട്ട് എനിക്കുണ്ടായി. എനിക്കതുകൊണ്ട് പിണറായി കൊണ്ട് 5 പൈസയുടെ ഗുണമോ ഒരു രീതിയിലുള്ള ഒരു നീതിയോ ന്യായമോ ഒന്നും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കോ കിട്ടിയിട്ടില്ല, എൻ്റെ പരിചയക്കാരായിട്ടുള്ള നാട്ടിലെ ഒരുപാട് പേർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ പിണറായി വിജയൻ ഇവനെ സഹായിച്ചത്, മറ്റുള്ള ആ നാസിലിനെ സഹായിക്കാതെ പോയത്? നാസില് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സോഷ്യൽ വർക്കറാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പരാലിസിസ് ഉണ്ടായ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ഈ കേസോട് ബന്ധപ്പെട്ട്. അപ്പം ഇവനെ ഇവിടെ ഇരക്കിയ നീതിയില്ല, ഈ പിണറായി വിജയൻ്റെ സർക്കാരിൽ ഇരക്കിയ നീതിയില്ല. ഇവിടെ ഒരു അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഈ അനീതികൾക്കെതിരെ സംസാരിച്ചിട്ട് ഇനി എനിക്ക് വലിയ ഭീഷണി ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, എനിക്കെതിരെ ഭീഷണി ഉയർത്തുന്നവരും ചെയ്ത് ഓരോന്ന് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് അധികാരപ്പെട്ട ഓരോരുത്തർക്കും അതിൻ്റേതായ വീടുകളിൽ ചിത കത്തും. കാരണം എന്നെ കൊല്ലാൻ നടക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ടീമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഭദ്രാനന്ദ് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാനോ ഒരു രാജ്യദ്രോഹം ചെയ്യാനോ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരാനോ ഒന്നും ഞാൻ നടന്നിട്ടില്ല. ഒരു കുറ്റവാളിയെ ഞാൻ ഇന്നുവരെ പിന്തുണച്ചിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ഇവിടുത്തെ കള്ള നാണയങ്ങൾ ഇതുപോലുള്ള തുഷാറിനെ പോലുള്ള ഓരോരുത്തന്മാരെയും പേരെടുത്ത് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നവരാണ് ഞാൻ. എനിക്കിവിടെ പ്രൊട്ടക്ഷൻ തരാൻ പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല. കാരണം അതിനുള്ള ചങ്കൂറ്റം പിണറായി വിജയനില്ല, പിണറായി വിജയൻ്റെ പോലീസിനില്ല, പിണറായി വിജയൻ്റെ കൂടെ ഉള്ളവർക്കില്ല. ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കണം, അതാണ് ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും സിംഗിൾ ചങ്കേ ഉള്ളൂ. ഇരട്ടച്ചങ്കെന്ന് പറയുന്നത് തന്നെ പൊള്ളത്തരമാണെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. എത്ര മണ്ടത്തരങ്ങളെ ഇയാൾ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ? ഇത് ആരുടെ പൈസയാണ്?
ഈ ഈ നാട്ടിൽ നിന്ന് വെട്ടിച്ചു മുടിക്കുന്ന സാധനങ്ങൾ പ്രൊട്ടക്റ്റ്, കള്ളനെ പ്രൊട്ടക്ട് ചെയ്യുന്നവനും കള്ളനാണ്, അധർമ്മിയെ പ്രൊട്ടക്ട് ചെയ്യുന്നവനും അധർമ്മിയാണ്. എനിക്ക് പിണറായി വിജയനെ ഞാൻ ഇത്ര ഇങ്ങനെ വിമർശിക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പിണറായി വിജയൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവനല്ല, എനിക്ക് പിണറായി വിജയൻ്റെ ഒരു ആവശ്യവുമില്ല. ഞാൻ അയാളെ ബഹുമാനിച്ചിരുന്ന ആളാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഏറ്റവും നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിട്ട് അയാൾ ഈ നാട്ടിലെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം നേടുന്ന ഉപദേശങ്ങൾ, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുഴിച്ചടിക്കുന്ന ഉപദേശങ്ങൾ, നല്ല ഓഫീസേഴ്സ് എത്രയുണ്ട് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ, അവരുടെ ആരുടെ അദ്ദേഹം സ്വീകരിക്കത്തില്ല. ഇപ്പോൾ ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യണോ എല്ലാവരും എന്ന്. അയാൾ ഈ പറയുന്ന പോലെ ആനയുടെ ശരീരവും 3 വയസ്സുകാരൻ്റെ ബുദ്ധിയായ പുട്ടുറുമീസ്. അയാളെ ഞാൻ നേരിട്ട് കണ്ട അയാളുടെ ഓഫീസിൽ വെച്ച് സംസാരിച്ചതാണല്ലോ. അയാൾക്ക് എന്തുമാത്രം ആംബിയർ ഉണ്ട്, അയാൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവനാണ് ഞാൻ. അന്ന് ഞാൻ കാരണമാണ് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ 500,000 പേരുടെ ഒരു കുരുതി ഒഴിവായത്. ശബരിമല വിഷയം പറഞ്ഞ് എല്ലാവരും കൂടെ കുത്തിയൊഴുക്കി അങ്ങോട്ട് വന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പോയത് അന്ന് ഇ പി ജയരാജൻ എന്നോട് പറഞ്ഞു, സ്വാമി പറഞ്ഞത് സത്യമായല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ടും അതായിരുന്നു, വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്ന്. പക്ഷേ ഇവരൊന്നും ഒരു കാരണവശാലും സമൂഹത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളിയെ പോലുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മകനെ പോലുള്ള സമൂഹത്തിൻ്റെ പൈസ കംപ്ലീറ്റ് കട്ട് മുടിച്ചു വെച്ചിരിക്കുന്ന ഈ ക്രിമിനൽസിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പിന്തുണയ്ക്കുന്നത്. ഇവരെന്താണ് ഇവരുടെ ഉദ്ദേശം? ഇതാണോ ഇടതുപക്ഷം? എരയുടെ ഒപ്പം നിൽക്കാതെ ഈ വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന ഇതാണോ ഇടതുപക്ഷം? ഇതാണോ കമ്മ്യൂണിസം? ഇതല്ല ഞാൻ കണ്ട കമ്മ്യൂണിസം. ഇനി എൻ്റെ ഇതിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ദേഹത്ത് 51 വെട്ടോ അല്ലെങ്കിൽ 108 വെട്ടോ എന്തെങ്കിലും വെട്ടാന്ന് ആരെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വിടാം. എൻ്റെ കളി അപ്പന്മാരോടല്ല, എൻ്റെ കളി നേതാക്കന്മാരോടല്ല. ഞാൻ ഇന്ന് വരെ ചെയ്തതും എൻ്റെ രീതികളും ചെയ്യിപ്പിക്കുന്നവനോടല്ല, എൻ്റെ കളി എന്താണെന്ന് ചെയ്യുന്നവനോടും അല്ല. എൻ്റെ രീതി എന്താണെന്ന് അറിയുന്നവർ നിങ്ങൾ നിങ്ങളുടേതായ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് അന്വേഷിക്കുക. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഈ പിണറായി വിജയൻ്റെ എന്നേക്കുമായിട്ട് ആ വ്യക്തിയുടെ അസ്തമനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അയാളെ ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും നീതിയില്ലല്ലോ. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട് നടക്കുന്നു, എത്രയോ ആൾക്കാർക്ക് ഇവിടെ കേരളത്തിൽ സഹായമില്ല. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ കാവിയിട്ട് നടക്കുന്ന ഒരു കഴുതകളും ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സമൂഹം ഒരു മനുഷ്യൻ്റെ ശരീരമായിട്ട് വേണം ഒരു സന്യാസി കാണാൻ. സമൂഹത്തിൽ നേടുന്ന ഓരോ പ്രശ്നങ്ങളും അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് വേണം അവൻ കാണാൻ. ഇവിടെ സമൂഹത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ തന്തയ്ക്ക് ജനിച്ച ഏതെങ്കിലും ഒരു കാവ്യ വസ്ത്രധാരിയോ ഒരു സന്യാസിയോ ഇതുപോലെ നിന്ന് സമൂഹത്തിൻ്റെ വിഷയം പറയാനുണ്ടോ? പിന്നെ ഇവനൊക്കെ എന്തിനാണ് സന്യാസികൾ? പിന്നെ രാഷ്ട്രീയക്കാരൻ, എനിക്ക് രാഷ്ട്രീയക്കാരനെ ഭയക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിണറായി വിജയനെയും പേടിക്കുന്ന ആളല്ല. പിണറായിയോട് എനിക്കൊരു ബഹുമാനമുണ്ട്, ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം അദ്ദേഹത്തിന് അർഹതപ്പെടുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സ്നേഹിച്ചിട്ട് പിണറായി ജീവിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവരുടെ മക്കളാണ് അനുഭവിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി ചെയ്യുന്നതിൻ്റെ ഫലം വെള്ളാപ്പള്ളിയുടെ മകൻ. പക്ഷെ വെള്ളാപ്പള്ളിയുടെ മകൻ ഒട്ടും മോശമല്ല ദോഷകർമ്മങ്ങൾ ചെയ്യാനെന്നു കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എന്താണെന്ന് നിങ്ങളും കൂടെ സംസാരിക്കുക. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എൻ്റെ തലയിൽ മാത്രം വെക്കരുത്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. എന്നോട് ആവശ്യപ്പെട്ടതാണ് ഞാൻ സമൂഹത്തിനോട് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞാൽ അത് പിണറായി അല്ല, പിണറായിയുടെ അങ്ങ് മേളിലിരിക്കുന്നവരും ഇത് കേൾക്കുമെന്ന് എന്നോട് പറഞ്ഞ സഹാക്കളും എന്നോട് പറഞ്ഞ നാട്ടുകാരും അത് ഓർത്തു വെച്ച് മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ 5 പൈസ ആവശ്യമില്ല. കാരണം ഞാനെന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. നാളെ ഞാനില്ലെങ്കിൽ എൻ്റെ പോലെ നിങ്ങളുടെ കേരളത്തിൽ വന്നിട്ട് സംസാരിക്കാൻ ഒരുത്തിനും ഉണ്ടാവില്ല എന്നുകൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിയമത്തിൻ്റെ ഓരോ ഇതിൽ പഴുതുകളിലൂടെ നമ്മൾ പോയി അതിന് വേണ്ട കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോ എക്സ്പേർട്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് ഈ പറയുന്നത്. എന്തായിരുന്നാലും ഇവിടെ ഏറ്റവും നല്ലൊരു രീതി കറക്റ്റായിട്ട് ചെയ്തത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇന്ന് CM ആയിട്ട് ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എന്തിനാണ് ഇത്രയും സംഘപരിവാർ ശക്തിയുടെ ഇത് ചട്ടുകവും ചൂലുമായിട്ട് നിന്നുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന മോറൽ സൈഡിനെ പറ്റി ഞാൻ പറയുന്നതേ ഇല്ല. കാരണം എൻ്റെ വാ നാറിപ്പോവും.
അത്രയുമാത്രം നീചകർമ്മങ്ങൾ ചെയ്യുന്ന ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൊലപാതകത്തിൽ തന്നെ പങ്കാളിയെന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടുള്ള ആൾക്കാർ കൊടിയേരിയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ബിജു രമേശിനെ അന്ന് ഇളക്കി വിട്ടതെന്ന് ബിജു രമേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ അന്ന് ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായത് നിങ്ങളൊക്കെ കണ്ടതാണ്. എന്നിട്ട് ഇത് ആരെയാണ് ഈ പൊട്ടരാക്കുന്നത്? ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ബിസിനസ് കൊണ്ടാണോ, എന്തെങ്കിലും ഡീലുകളുണ്ടോ? ആ ഡീലിനെ ബേസ് ചെയ്തിട്ടാണോ ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്? ഇതൊക്കെ സമൂഹത്തിനോട് വ്യക്തമാക്കണം. ഞാൻ പറയുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനെ മോട്ടിക്കരുത്, കൈയിട്ട് വാരരുതെന്ന്. എല്ലാവരും മോട്ടിക്കും, എല്ലാവരും കക്കാനും പിടിച്ചു പറിക്കാനും അധികാരം വെച്ചിട്ട് സാധാരണക്കാരെ ചവിട്ടിത്താക്കാനും തന്നെയാണ് ഈ കസാരയിൽ ഇരിക്കുന്നത്. പക്ഷേ അതിലൊരല്പമെങ്കിലും ധർമ്മം വേണം, ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അനന്തര ഫലം അനുഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന മക്കളായിരിക്കും. ഈശ്വരൻ എന്ന് പറയുന്ന സാധനം വെറുതെ ഇരിക്കുന്നതല്ല, അത് ഇനിയെങ്കിലും ഓർക്കുക.